വിഷയാൽ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ പ്രശസ്തനായ സുവിശേഷ പ്രഭാഷകനായ സജിത് ജോസഫ് ബ്രദറാണ് നമുക്ക് വേണ്ടി ഇന്ന് സുവിശേഷങ്ങൾ വചനങ്ങൾ പങ്കുവയ്ക്കുന്നതും നമ്മെ ആത്മീയമായിട്ട് ഒരുക്കുന്നതും. വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ച ആയിരക്കണക്കിന് പ്രത്യക്ഷമായ രോഗസൗഖ്യങ്ങൾ ഈ നാളുകളിൽ ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായ രീതിയിൽ രോഗസൗഖ്യ വരം നൽകി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുവ സുവിശേഷ ശുശ്രൂഷകനാണ് അത്രയും ബഹുമാനപ്പെട്ട ബ്രദർ സജിത് ജോസഫ്. അദ്ദേഹം പതിനായിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ നിന്ന് അസംബ്ലി ഓഫ് ഗോഡ്, അതിനുശേഷം കത്തോലിക്ക തിരുസഭയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കുടുംബത്തോടെ പുനലോ ബിഷപ്പ് അഭിയന്ന സിൽവസ്റ്റർ പുന്നമുത്തൻ പിതാവിന്റെ ആശീർവാദത്തോടെ സഭയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബ്രദർ സജിത് ജോസഫ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈ സഹായം നമുക്കെല്ലാവർക്കും കുവൈറ്റ് രാജ്യത്തിന് മൊത്തം, അതുപോലെ ലോകമെമ്പാടും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഇത് സംബന്ധിച്ച് കൊടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളായി ദൈവം മാറ്റട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയമായിട്ട് ഈ അവസരത്തിൽ ബ്രദർ സജിത് ബ്രദറിനും അദ്ദേഹത്തിന്റെ ടീമിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെയധികം അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിയാണ് ബ്രദർ സജിത് ജോസഫ് ബ്രദർ. ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ദൈവമഹത്വത്തിനായി അവരെ ഉപയോഗിക്കുന്നതും. സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അനവധി അഭിഷിക്തരായ വ്യക്തികളെ നമുക്ക് അറിയാവുന്നതാണ്. ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും സഭയ്ക്ക് അനുയോജ്യമായ വ്യക്തികളെ ദൈവം നമുക്ക് നൽകിയാണ്. ഇന്ന് നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. ദൈവം നമുക്ക് ഒരുക്കി തന്ന ബ്രദർ സജിത് ബ്രദറിനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ബ്രദർ സജിത്. വരണം കൊണ്ടല്ല, ദൈവമഹത്വം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടണം, അത് വിശ്വാസ സമൂഹങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവത്തിന്റെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഓരോ വ്യക്തികൾക്ക് അഭിഷേകപരം ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും നൽകുന്നത്. ബഹുമാനപ്പെട്ട സജിത് ബ്രദറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും വചനത്താൽ നിറയുന്ന വലിയൊരു സായാഹ്നത്തിന്റെ അവസരമായി ഈ അവസരം നമുക്ക് ചെലവഴിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സജിത് ബ്രദറിന് അദ്ദേഹത്തിന്റെ ടീമിനും നന്ദി പറയുന്നതോടൊപ്പം എല്ലാ പ്രാർത്ഥനാ ആശംസകളും നമുക്ക് നേരാം. ഭക്തിപൂർവ്വം, വളരെയധികം തീഷ്ണതയോടെ, ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പ്രാർത്ഥനയും വിശേഷിച്ച് പ്രിയ ജോൺസൺ അച്ഛനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന്റെ പൗരോഹിത്യം എല്ലാവർക്കും ചേർന്ന് നമ്മളിലേക്ക് ഈ പ്രാർത്ഥനകൾ വലിയ അനുഗ്രഹമായിട്ട് വ്യാപിക്കുവാനിടയാകട്ടെ എന്ന് വിശേഷിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കുവൈറ്റില് ഈ ലൈവില് രണ്ടാമത്തെ പ്രാവശ്യം സൂം ലൈവില് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പം ലോകമെമ്പാടും വിശേഷിച്ച് ഇന്ന് ഈ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ അനേകർ പങ്കെടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലേഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന് മുമ്പ് നമുക്ക് കേട്ടുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനത്തെ കാണാൻ എന്റെ കണ്ണുകളെയും, ഈ വചനത്തെ കേൾക്കാൻ എന്റെ ചെവിയെയും, ഇത് മനസ്സിലാക്കാൻ എന്റെ ഹൃദയത്തെയും തുറന്നു തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് ചില നിമിഷങ്ങൾ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, വചനം എന്റെ ചെവികളിൽ, കർണവടങ്ങളിൽ മുഴങ്ങുമ്പോൾ അതെന്നിൽ വലിയ അത്ഭുതത്തെ സൃഷ്ടിക്കട്ടെ. വചനം എന്റെ ചെവിയിൽ മുഴങ്ങുമ്പോൾ അതെന്നിൽ ജീവനായി വ്യാപിക്കട്ടെ. വചനം എന്റെ ഹൃദയത്തിൽ കയറുമ്പോൾ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതായിട്ട് എന്നിൽ വലിയ അത്ഭുതത്തെ വചനം സൃഷ്ടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരുടെയും സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായുള്ള സകല അനുഗ്രഹത്തെയും വിശേഷ മാധ്യസ്ഥതയും ഞങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കുന്നു. സകല വിശുദ്ധന്മാരുടെയും സംരക്ഷണവും കൂട്ടായ്മയും
ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണത്തെ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ജോൺസൺ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് സൗഖ്യം ജീവനമായിട്ട് തീരുമാനിടയാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഓഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഇന്ന് വായിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായമാണ്. 8-ാമത്തെ അധ്യായത്തില് നമ്മള് പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കുന്നത് 8-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ്. ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നിട്ട് അടുത്ത പറയുക, എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൽ ജീവാത്മാവിന്റെ നിയമം, 3 നിയമത്തെ പറ്റി റോമാക്കാരോട് സംസാരിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ലീഹ സംസാരിക്കുകയാണ്. 1-ാമത്തേത് പാപത്തിന്റെയും, 2-ാമത്തേത് മരണത്തിന്റെയും, 3-ാമത്തേത് ജീവാത്മാവിന്റെയും നിയമം എന്നുള്ളതാണ്. അപ്പൊ 1-ാമത്തെ നിയമത്തിന്റെ പേര് പാപത്തിന്റെ നിയമം എന്നാണ്, 2-ാമത്തെ നിയമത്തിന്റെ പേര് മരണത്തിന്റെ നിയമം എന്നാണ്, 3-ാമത്തെ നിയമത്തിന്റെ പേര് ജീവാത്മാവിന്റെ നിയമം എന്നാണ്. എന്നാൽ ഇവിടെ ഈ വാക്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് ലീഹ പറയുന്നു ജീവാത്മാവിന്റെ നിയമം നിന്നെ. അപ്പം 3-ാമത്തേതാണ് ആദ്യമേ എടുത്ത് വിശദീകരിക്കുന്നത്. ഏതാണ് 3-ാമത്തേത്? ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പൊ ഇനി ഈ വാർത്ത കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന വേളയിൽ തന്നെ ഈ വചനം നമുക്കൊന്ന് ഉറപ്പിച്ചു പറയാം. റോമാക്കാർക്കെഴുതിയ ലേഖനം, പൗലോസ് ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനമാണ് ജീവാത്മാവിന്റെ നിയമം. കരമുയർത്ത് നമുക്ക് ഒരുമിച്ച് പറയാം, ജീവാത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹാലേലൂയ. കരമുയർത്തി പറയാം ഹാലേലൂയ. സ്വരമുയർത്തി പറയാം ഹാലേലൂയ. ജീവാത്മാവിന്റെ നിയമം, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ വിഷയം. അപ്പൊ ആ പ്രസക്തമായ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ 2 നിയമത്തെ നമുക്കൊന്ന് നോക്കാം. 1-ാമത്തേത് പാപത്തിന്റെ നിയമമാണ്, 2-ാമത്തേത് മരണത്തിന്റെ നിയമമാണ്. പാപത്തിന്റെ നിയമത്തിൽ നിന്നും മരണത്തിന്റെ നിയമത്തിൽ നിന്നും ജീവാത്മാവിന്റെ നിയമം നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആ ജീവാത്മാവിന്റെ നിയമം എന്ന് പറയുമ്പോൾ അവിടെ വിശദീകരിക്കുന്ന പ്രയോഗം നോക്കുക, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. ഇത് പുതിയ ഉടമ്പടിയെ പറ്റിയാണ് പറയുന്നത്. ഈശോയിലൂടെ, ഈശോയുടെ ദിവ്യ ബലിയിലൂടെ, കുരിശിലൂടെ നമുക്ക് സായുധമായി വന്ന ആ പുതിയ ഉടമ്പടിയുടെ കാര്യമാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത്. അത് പറയുമ്പോൾ വചനം പറയുന്നു ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇത് വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് നമ്മോട് പറയുന്നത്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിന്റെ പുറകിലുള്ള റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായവും 7-ാം അധ്യായവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 6-ാം അധ്യായത്തിലാണ് പാപത്തിന്റെ നിയമത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്, 7-ാം അധ്യായത്തിലാണ് മരണത്തിന്റെ നിയമത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്, എന്നിട്ടാണ് 8-ാമത്തെ അധ്യായത്തില് ജീവാത്മാവിന്റെ നിയമത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ ജീവാത്മാവിന്റെ നിയമം നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ പാപത്തിന്റെ നിയമത്തിന്റെ അടിമത്വവും മരണത്തിന്റെ നിയമത്തിന്റെ അടിമത്വവും മനസ്സിലാക്കിയാലേ ഇതിന്റെ വില അറിയുകയുള്ളൂ, അല്ലെങ്കിൽ ആ വില അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ ഇടവരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് 7-ാം അധ്യായത്തിൽ വന്നിട്ട് ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. പൗലോസ് ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തില് ശ്രദ്ധിക്കുക. 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. ഞാൻ വായിക്കുന്നത് റോമ 6:19. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ച പോലെ ഇപ്പോഴവയെ വിശുദ്ധിക്കും
വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. റോമാലേഖനം 6-ാം അധ്യായം മുഴുവൻ വിശദീകരിക്കുന്നത് പാപത്തിന്റെ അടിമത്തത്തിന്റെ ആഴമാണ്. പാപത്തിന്റെ അടിമത്തം എത്ര ശക്തമായിരുന്നു എന്ന് ഈ വാക്യങ്ങൾ നമ്മോട് പറയുകയാണ്. ഈ റോമാലേഖനത്തിന്റെ വാക്യങ്ങൾ ഓരോന്നും നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കും. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് ഇനി അവന്റെ മേൽ യാതൊരു അധികാരവുമില്ല. അവൻ മരിച്ചു. അതുപോലെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. അപ്പൊ ഈ വിഷയം ശരിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 5-ാം അധ്യായത്തിൽ തുടങ്ങി 6-ാം അധ്യായത്തിൽ തുടർന്ന് വിശദീകരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് പാപത്തിന്റെ നിയമം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ 3 കാര്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1, പാപത്തിന്റെ നിയമം. 2, മരണത്തിന്റെ നിയമം. 3, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. അപ്പൊ പാപത്തിന്റെ നിയമത്തിന്റെ സ്വാധീനം എത്ര ശക്തമായിരുന്നു എന്ന് നോക്കുക. റോമാക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനവും 6-ാം അധ്യായത്തിന്റെ തുടർമാനമായുള്ള വചനവും ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. റോമ 6:19 ഞാൻ പറയുന്നത്. പാപത്തിന്റെ നിയമത്തിന്റെ ശക്തി എത്ര ശക്തമായിരുന്നു എന്ന് ശ്രദ്ധിക്കൂ. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അതാണ് പാപത്തിന്റെ നിയമത്തിന്റെ ശക്തി. ഒരാളുടെ അനുസരണക്കേടിനാൽ എല്ലാവരെയും പാപത്തിന്റെ കീഴിൽ അടച്ചു കളയത്തക്ക ശക്തി പാപത്തിന്റെ നിയമത്തിന് ഉണ്ടായിരുന്നു. സോ പാപത്തിന്റെ നിയമം, ലോ ഓഫ് സിൻ ഈസ് പവർഫുൾ ഇനഫ് ടു ബൗണ്ട് ഓൾ ഓഫ് അസ് അണ്ടർ ദിസ് സിൻ. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരു മനുഷ്യന്റെ പാപത്താൽ, റോമ 5:17 ഞാൻ വായിക്കുന്നത്, ഞാൻ ഈ വായിക്കുമ്പോൾ ഈ വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ. അപ്പം ഒരു മനുഷ്യന്റെ കൂട്ടുപിടിച്ച്, ഒരു മനുഷ്യന്റെ പാപത്തിന്റെ ശക്തിയായിട്ട് പാപത്തിന്റെ നിയമം വ്യാപിക്കുകയാണ്. റോമ 6:16 ശ്രദ്ധിക്കൂ. ഒരുവന്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയാണ്, ഒരു ഫലം പോലെയല്ല. മേളിൽ മുതലേ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്യങ്ങള് എല്ലാം വായിക്കാനായിട്ട് സമയം 12-ാമത്തെ വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ പാപത്തിന്റെ നിയമം എത്ര ശക്തമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. 12-ാമത്തെ റോമ 6:12, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. റോമ 6:12. റോമ 6:12 പറയുന്നു, ഒരു മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു. അപ്പൊ അത്രക്ക് ശക്തമായിരുന്നു പാപത്തിന്റെ നിയമം, അല്ലെങ്കിൽ പാപത്തിന്റെ നീരാളി ഹസ്തം അത്രക്ക് ശക്തമായിരുന്നു. അപ്പൊ പാപത്തിന്റെ വ്യാപ്തി നോക്കൂ. ഒരു മനുഷ്യന്റെ പാപം മൂലം, റോമ 6:12 ഞാൻ വായിക്കുന്നത്, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു. അപ്പം ആദ്യത്തേത് ദ ലോ ഓഫ് സിൻ. ലോ ഓഫ് സിൻ എന്ന് പറയുമ്പം ലോ ഓഫ് സിൻ ക്യാപ്ചേർഡ്, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. പാപത്തിന്റെ നിയമം പിടിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. എല്ലാവരുടെ മേലും പാപത്തിന്റെ നിയമം വാണു. റോമർ 6:12 വ്യക്തമായിട്ട് പറയുന്നു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ മുഴുവൻ മനുഷ്യരിലേക്കും വ്യാപിച്ച് മുഴുവൻ മനുഷ്യരെയും മരണത്തിലേക്ക് തള്ളിവിടത്തക്കത്തക്ക തരത്തിൽ ശക്തമായിരുന്നു പാപത്തിന്റെ നിയമം. ഹാലേലൂയ്യ, പാപത്തിന്റെ നിയമം അത്ര ശക്തമായിരുന്നു. റോമ 5 മുതല് വിശദീകരിക്കുന്ന ഈ ഭാഗം 6-ാം അധ്യായത്തിൽ ഈശോയിലൂടെ കിട്ടുന്ന പാപമോചനത്തിന്റെ ശക്തിയും വിശുദ്ധ കുരിശിന്റെ ചൂട്ടിൽ നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തിന്റെ ശക്തിയും വിവരിക്കുന്ന ഭാഗവും റോമ 6 വരുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീർന്നു. റോമ 6:19. അപ്പൊ പാപത്തിന്റെ നിയമം ശക്തമാണ്. പാപത്തിന്റെ നിയമത്തിൽ 3 ഫേസ് ആണ് നമ്മൾ കണ്ടത്. 1, എല്ലാവരിലും മരണം കൊണ്ടുവരുവാൻ പാപത്തിന്റെ നിയമത്തിന് കഴിഞ്ഞു. 2, എല്ലാവരെയും പാപിയാക്കാൻ പാപത്തിന്റെ നിയമത്തിന് കഴിഞ്ഞു. 3,
എല്ലാവരിലും വ്യാപരിക്കാൻ പാപത്തിന്റെ നിയമത്തിന് കഴിഞ്ഞു. പെർമിഷനോടുകൂടെ അല്ല, പെർമിഷൻ കൂടാതെ തന്നെ നമ്മുടെ മേൽ വ്യാപിക്കുവാൻ പാപത്തിന്റെ നിയമം ശക്തമായിരുന്നു. ഈവൻ വിത്തൗട്ട് അവർ കൺസെന്റ്മെന്റ്, നമ്മുടെ ഉത്തരവില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദം കൂടാതെ, നമ്മുടെ കൺസെന്റ് കൂടാതെ നമ്മിൽ വ്യാപിക്കത്തക്ക തരത്തിൽ പാപം ശക്തമായിരുന്നു. പാപത്തിന്റെ നിയമം അത്രയ്ക്ക് ശക്തമായിരുന്നു. അതാണ് ആദ്യ നിയമം. ആദ്യ മൂന്ന് നിയമത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, പാപത്തിന്റെ നിയമം, മരണത്തിന്റെ നിയമം, മൂന്നാമത്തേതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ നിയമമാകുന്ന പുതിയ ഉടമ്പടി. അപ്പൊ പാപത്തിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് മൂന്ന് ഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, എല്ലാവരിലും വ്യാപിക്കുവാൻ കഴിഞ്ഞിരുന്നു. രണ്ട്, മരണമായി എല്ലാവരിലും അത് വ്യാപിച്ചിരുന്നു. മൂന്ന്, എല്ലാവരെയും അത് പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞിരുന്നു. അത്രയ്ക്ക് ശക്തമായിരുന്നു പാപത്തിന്റെ നിയമം. നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി റോമർ കെഴുതിയ ലേഖനം 5:6 ദയവായിട്ട് ശ്രദ്ധിക്കുക. അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടവരും. പിന്നീട് ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ആ 2 നിങ്ങൾക്ക് തരികയാണ്. ഇനി രണ്ടാമത്തെ നിയമമാണ് റോമർ കെഴുതിയ ലേഖനം 8:1 വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3 നിയമത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തിരിക്കുക, സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ നിയമമാണ് പാപത്തിന്റെ നിയമം. ആ പാപത്തിന്റെ നിയമം എല്ലാവരിലേക്കും മരണം കൊണ്ടെത്തക്ക തരത്തിൽ ശക്തമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. രണ്ടാമത്തെ നിയമമാണ് മരണത്തിന്റെ നിയമം. ഈ മരണത്തിന്റെ നിയമം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ന്യായ പ്രമാണത്തെയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, മരണത്തിന്റെ നിയമം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദ ലോ ഓഫ് ഡെത്ത് എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിയമത്തെയാണ്, അല്ലെങ്കിൽ ന്യായ പ്രമാണത്തെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരു ആശങ്ക തോന്നിയേക്കാം, ന്യായ പ്രമാണത്തെയാണോ മരണത്തിന്റെ നിയമം എന്ന് വിളിച്ചിരിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ആ വാക്യത്തിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകും. 3 ശ്രദ്ധിക്കുക. 3 6 ശ്രദ്ധിക്കും. അവിടുന്ന് 2 Corinthians 3:6 ഞാൻ വായിക്കുന്നത്, അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിന്റെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു. എഴുതപ്പെട്ട നിയമം എന്ന് അവിടെ പറയുന്നത് ന്യായപ്രമാണത്തെയാണ്. അപ്പൊ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 3 പുതിയ നിയമ ശുശ്രൂഷ, പഴയ നിയമ ശുശ്രൂഷ, അതിന്റെ വിശദീകരണമാണ്. അത് വിശദീകരിക്കുമ്പം പൗലോസ് ലീഹ ഈ മരണപ്രമാണം എന്ന ഉപയോഗം നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നാൽ റോമർ കെഴുതിയ ലേഖനം 8 നിന്നുള്ള ഈ വിഷയം കൂടുതൽ ആധികാരികതയോടെ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിന്ന് സംസാരിക്കേണ്ടത് എന്നുള്ളതും ഇത് എത്രമാത്രം നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരും എന്നുള്ളതും ഇത് ആദ്യയോട് അന്തം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വിലപ്പെട്ട ശ്രദ്ധ മിസ് ചെയ്യാതെ ഇതിലേക്ക് ഈ സമയത്ത് ചെലുത്തണമേ. റോമർ ഞാൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2:3 നിന്നുള്ള വാക്യം വായിക്കുകയാണ്. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 7 ശ്രദ്ധിക്കും. 2 Corinthians 3:7 കൽപ്പലകയിൽ എഴുതപ്പെട്ട നിയമം മരണത്തിന്റെ നിയമം, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. അപ്പൊ കൽപ്പലകയിൽ എഴുതപ്പെട്ടതിനെ വചനം വിശേഷിപ്പിക്കുന്നു, ലോ ഓഫ് ഡെത്ത്, മരണത്തിന്റെ നിയമം. ഞാൻ വായിച്ചത് കൊരിന്തോസുകാർക്ക് എഴുതിയ 2:3:7 അവിടെ ഇങ്ങനെ വായിക്കുന്നത്, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം. സോ ദ ലോ ഓഫ് ഡെത്ത് വിച്ച് വാസ് റിട്ടൺ ഇൻ ദ സ്റ്റോൺ ടാബ്ലറ്റ്സ്, അതാണ് അവിടെ വിശദീകരിക്കുന്നത്, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം. അപ്പൊ ഒന്നാമത്തെ നിയമം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതേതായിരുന്നു, പാപത്തിന്റെ നിയമമാണ്. രണ്ടാമത്തെ നിയമമാണ് മരണകാരണമായി നമുക്ക് മാറിയ നിയമം. അപ്പൊ ന്യായ പ്രമാണത്തെ മരണത്തിന്റെ നിയമം എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി കാണും. അതിൽ മരണമുള്ളത് കൊണ്ടല്ല, അതെനിക്ക് മരണകാരണമായി മാറിയത് കൊണ്ടാണ് അതിനെ മരണപ്രമാണം എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് അതെനിക്ക് മരണകാരണമായി മാറിയത്? റോമർ കെഴുതിയ ലേഖനം തന്നെ എടുക്കൂ. ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് 7 നിന്നാണ്. കാരണം ഞാൻ പറഞ്ഞു റോമർ 5:6 വിശദീകരിക്കുന്നത് ആദ്യ പാപത്തിന്റെ നിയമത്തെ കുറിച്ചാണ്. എന്നാൽ 7 വിശദീകരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നിയമത്തെ കുറിച്ചാണ്. മരണപ്രമാണം എന്ന് ന്യായപ്രമാണത്തെ വിളിക്കാൻ കാരണം അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അതെനിക്ക് മരണകാരണമായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ലീഹ വിശദീകരിക്കുകയാണ്.
അപ്പൊ ഈ വിഷയത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. റോമർ എഴുതിയ ലേഖനം 7-ാം അധ്യായം ദയവായി എടുക്കൂ, ബൈബിൾ ഉള്ളവരെ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. സഹോദരന്മാരെ, 7:1 തുടങ്ങുമ്പോഴേ ഇത് നിയമത്തിന്റെ കീഴിലുള്ളവരാണ് സംസാരിക്കുന്നത് എന്നുള്ള മുഖവരയോടുകൂടിയാണ് അപ്പോസ്തലൻ ആരംഭിക്കുന്നത്. സഹോദരന്മാരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിയമം അറിയാവുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിയമത്തിന്റെ കീഴിലുള്ളവരോടാണ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം സംസാരിക്കുന്നത്. അപ്പൊ 5-6 അധ്യായത്തിൽ നമ്മൾ കണ്ടു മരണത്തിന്റെ നിയമത്തിന്റെ ശക്തി. ഒരാളിലൂടെ വന്ന് എല്ലാവരെയും കീഴ്പ്പെടുത്തക്ക തരത്തിൽ മരണത്തിന്റെ നിയമം ശക്തമായിരുന്നു. നിങ്ങൾ പലരെയും വീഡിയോ കാണുമ്പോൾ, നിങ്ങൾ പലരും ബൈബിൾ വായിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇനി നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം ശ്രദ്ധിക്കുകയാണ്. സഹോദരന്മാരെ, നിയമത്തിന് ഒരു മനുഷ്യന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളമാണ് എന്ന് അറിഞ്ഞുകൂടെ. നിയമം അറിയാവുന്നവരാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലൻ 7-ാം അധ്യായം സംസാരിക്കുന്നത് നിയമം അറിയാവുന്നവരോടാണ്. നിയമത്തിന്റെ കീഴിൽ എങ്ങനെ ഒരു മനുഷ്യൻ ജയജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്തയാണ് റോമാലേഖനം 7-ാം അധ്യായം മുഴുവനുള്ളത്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമെടുക്കുന്നില്ല, കുറച്ച് വാക്യങ്ങള് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രശ്നം, നമ്മുടെ പ്രശ്നം, എല്ലാവരുടെയും പ്രശ്നം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമർ എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് മേളിലോട്ട് കൂടെ കയറി വായിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. റോമ 7:15. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ ഇച്ഛിക്കുന്നതല്ല ചെയ്യുന്നത്, വെറുക്കുന്നതാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതാണ് സത്യം. എനിക്ക് കോപിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ കോപിക്കുന്നു. എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ കള്ളം പറഞ്ഞു പോകുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനാ ഇഷ്ടം, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നതെന്ന് എന്റെ ചേഷ്ടകളിലൂടെ എന്റെ പ്രവൃത്തികളിലൂടെ എനിക്ക് മനസ്സിലാകുന്നു. അതാണ് റോമർ എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതിനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കും, എന്നാൽ നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും. ഈ വാക്യം ശ്രദ്ധിക്കൂ. 18-ാമത്തെ വചനം. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആ വാക്യം ദയവായി ശ്രദ്ധിക്കൂ. റോമ 7:18. നമ്മുടെ കാര്യം പോലെ തോന്നുന്നല്ലേ. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, നന്മ ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമ 7:19 നോക്കുക വചനം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പൊ മരണത്തിന്റെ നിയമം എന്നെയും കൊണ്ട് ഞാൻ അറിയാത്ത പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. ഇത് മരണത്തിന്റെ നിയമത്തിന്റെ സ്വാധീനമാണ്. അപ്പൊ മരണത്തിന്റെ നിയമം ഞാൻ ഇച്ഛിക്കാത്തത് എന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, പാപത്തിന്റെ നിയമം ഞാൻ ഇച്ഛിക്കാത്തത് എന്നെ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിയമത്തിന്റെ കീഴിലുള്ള ജീവിതത്തിലേക്ക് എന്നെ തന്നെ ബന്ധിതമാക്കുന്നത്. അതാണ് അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ ഈ വാക്യങ്ങളെല്ലാം വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ഇനി ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ.
അപ്പം മരണ പാപത്തിന്റെ നിയമം ഒരു മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അതാണ് 22-ാമത്തെ വചനം. എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് എന്റെ അന്തരംഗത്തിൽ ആഹ്ലാദിക്കുന്നു. എന്റെ അവയവത്തിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമത്തെ ഞാൻ കാണുന്നു. അപ്പൊ രണ്ട് നിയമങ്ങൾ ഒരേ സമയത്ത് തന്നെ ഒരു മനുഷ്യനിൽ സജീവമായിരിക്കുന്നു. എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം, നോക്കൂ നോക്കൂ നോക്കൂ, ശ്രദ്ധിക്കൂ, എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം. 22-ാമത്തെ വചനത്തിൽ പറയുന്നു, എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. സോ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം എന്റെ അവയവത്തിലാകട്ടെ, വേറൊരു നിയമം കയറി വരികയാണ്, എന്റെ അവയവത്തിലാകട്ടെ എന്റെ മനസ്സിലെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവത്തിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമയാക്കുന്നു. അപ്പൊ അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം, അവയവത്തിൽ പാപത്തിന്റെ നിയമം. ഒന്നുകൂടെ പറയാം, അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം, അവയവത്തിൽ പാപത്തിന്റെ നിയമം. ഒന്നുകൂടെ പറയട്ടെ, അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം, അവയവത്തിൽ പാപത്തിന്റെ നിയമം. ഹല്ലേലൂയ, ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം. അതുകൊണ്ടാണ് വായ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വായ് തുറക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നു, വായ് തുറക്കുമ്പോൾ ദൈവിക കാര്യം പറയുന്നു. പക്ഷേ അത് പറയുന്ന അതേ വ്യക്തിയുടെ അന്തരംഗത്തിലുള്ളത് അവയവത്തിൽ കാണുന്നില്ല. അപ്പൊ അന്തരംഗത്തിലുള്ള ദൈവത്തിന്റെ നിയമത്തെ അവയവത്തിലേക്ക് കൊണ്ടുവരുന്നതിലാണ് ഞാനും നിങ്ങളും പരാജയപ്പെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ, കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അത് വ്യക്തമായിട്ട് പറയുകയാണ്, അന്തരംഗത്തിലുണ്ട്, പക്ഷേ അന്തരംഗത്തിലുള്ളത് അവയവത്തിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ സ്ഥിതിയിൽ എന്ത് ചെയ്യുന്നു? എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവത്തിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭഗനായ മനുഷ്യൻ. 24-ാമത്തെ വചനം ശ്രദ്ധിക്കൂ, റോമ 7:24, ഞാൻ ദുർഭഗനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു, ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും. ഹല്ലേലൂയ. അപ്പം അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം ഉണ്ടായിട്ടും, അന്തരംഗത്തിൽ ദൈവത്തിന്റെ നിയമം ഉണ്ടായിട്ടും അവയവത്തിലുള്ള പാപത്തിന്റെ നിയമം എന്നെ അടിമപ്പെടുത്തുന്നു. ഈ അന്തരംഗത്തിലുള്ള ദൈവത്തിന്റെ നിയമത്തെയാണ് ന്യായപ്രമാണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെയാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു. അത് മരണത്തിന്റെ പ്രമാണം എന്നാണ്, മരണത്തിന്റെ ശുശ്രൂഷ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സമയം ശ്രദ്ധിച്ചത് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. രണ്ട് നിയമം നാം അറിയാതെ നമ്മെ ചുറ്റിയിരിക്കുന്നു. ഒന്നാമത്തെ നിയമം പാപത്തിന്റെ നിയമമാണ്. ആ പാപത്തിന്റെ നിയമം എത്ര ശക്തമെന്ന് റോമ 5:6 നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേത്, അന്തരംഗത്തിലുണ്ട് പക്ഷേ അവയവത്തിലേക്ക് പ്രവേശിക്കാത്ത മരണത്തിന്റെ നിയമം. അന്തരംഗത്തിലുണ്ട് പക്ഷേ അവയവത്തിലേക്ക് വരാത്ത മരണത്തിന്റെ നിയമം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല, അന്തരംഗത്തിലുണ്ട് അവയവത്തിലേക്ക് വരാത്ത മരണത്തിന്റെ നിയമം എന്നൊക്കെ പറഞ്ഞ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ശ്രദ്ധിക്കും, അതിനെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ എന്ന് പറയുന്ന മനുഷ്യൻ മലമുകളിൽ ദൈവത്തോടു കൂടിയായിരുന്നു. മലയിൽ നിന്ന് കൽപ്പലകയുമായി ഇറങ്ങി വരികയാണ് താഴേക്ക്. മലയിൽ നിന്ന് കൽപ്പലകയുമായി ഇറങ്ങി വരുന്ന മോശയുടെ കയ്യിലിരിക്കുന്ന നിയമത്തിലെ കൽപ്പനയാണ് നമ്മളൊക്കെ പഠിക്കുന്ന 10 കൽപ്പനയിൽ ഒരു കൽപ്പന. എന്താണത്? കുല ചെയ്യരുത്. ഏതാ കൽപ്പന ചേർന്ന് പറഞ്ഞ്? കുല ചെയ്യരുത്. ഓക്കെ. അപ്പൊ ആ കൽപ്പന എന്താണ്? മോശയുടെ കയ്യിലിരിക്കുന്ന അകത്തും പുറത്തും എഴുതപ്പെട്ട സ്റ്റോൺ ടാബ്ലറ്റ് അല്ലെ കൽപ്പലകയില് ലിഖിത രൂപത്തിൽ മോശയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ആ കൽപ്പന? കുല ചെയ്യരുത്. അപ്പൊ ഇത് ഇതുമായി ഇറങ്ങി വന്ന മോശ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ കണ്ടത് എന്താണ്? നമുക്കറിയാം, കാളക്കുട്ടിയെ വെച്ചുകൊണ്ട് അവിടെ ആരാധന നടക്കുകയാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. കാളക്കുട്ടിയെ വെച്ചുകൊണ്ട് ആരാധന നടക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു, മോശയുടെ കോപം ജ്വലിച്ചു. മോശ കൊണ്ടുവന്ന സ്റ്റോൺ ടാബ്ലറ്റ് എന്ത് ചെയ്തു? കൽപ്പലകം എറിഞ്ഞുടയ്ക്കുന്നു.
യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറയുന്നു. അന്ന് കൊല്ലപ്പെട്ടത് 3000 പേരാണ്. അവരെ കൊല്ലാൻ ആരാണ് നേതൃത്വം കൊടുത്തത്? അല്ലെങ്കിൽ ആരാണ് അനുശാസനം കൊടുത്തത്? മോശയാണ്. മോശയുടെ കയ്യിലിരിക്കുന്ന കൽപ്പലക എന്ത് പറയുന്നു? കൊല ചെയ്യരുത്. കൊണ്ടുവന്ന മോശ എന്ത് പറയുന്നു? 3000 പേര് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ അപ്പനെന്നോ അമ്മയെന്നോ നോക്കാതെ വെട്ടിക്കൊല്ലുകയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണ്. അപ്പൊ ഇപ്പൊ എന്ത് മനസ്സിലായി? കയ്യിലിരിക്കുന്ന നിയമം നല്ലതാണ്, പക്ഷേ അതിരിക്കുന്ന കൈയുടെ ഉടമസ്ഥൻ അത്ര നല്ലതല്ല. കയ്യിലിരിക്കുന്ന നിയമം പറയുന്നു കൊല ചെയ്യരുത്, പക്ഷെ എന്റെ വൈകാരികത, ഉള്ളിലെ വൈകാരികത പുറത്തെ നിയമത്തോട് ചേർന്നു പോകുന്നില്ല. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ലേ? ഇങ്ങോട്ട് നോക്കി, ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഉള്ളിലെ നിയമത്തോട് അവയവത്തിലെ നിയമം ചേർന്നു പോകുന്നില്ല. കയ്യിൽ എഴുതിയിരിക്കുന്ന പ്രമാണത്തോട് ഹൃദയത്തിന്റെ വിചാരം ചേർന്നു പോകുന്നില്ല. ഇന്നും പല ആൾക്കാർ പറയാറുണ്ട്, വചനം പറയുന്നു കോപിക്കരുതെന്ന്, പക്ഷെ ഞാൻ കോപിച്ചു പോകുന്നു. വചനം പറയുന്നു പാപം ചെയ്തു പോകരുതെന്ന്, പക്ഷെ ഞാൻ പാപം ചെയ്തു പോകുന്നു. വചനം പറയുന്നു ഫോഷ്ക്ക് പറയരുതെന്ന്, പക്ഷെ ഞാൻ ഫോഷ്ക്ക് പറഞ്ഞു പോകുന്നു. എന്നാ കാര്യം? ഉള്ളിലെ വൈകാരികതയോട്, വൈകാരികതയുടെ മേല് സ്വാധീനം ചെലുത്താൻ പുറത്തുള്ള നിയമത്തിന് കഴിയുന്നില്ല, നിയമബന്ധിത ജീവിതത്തിന് കഴിയുന്നില്ല. അപ്പൊ ഇതാണ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതാവസ്ഥ. ഒന്നാമത്തെ ബന്ധനം പാപത്തിന്റെ ബന്ധനമാണ്, രണ്ടാമത്തെ ബന്ധനം നിയമത്തിന്റെ ബന്ധനമാണ്. നിയമത്തിന്റെ ബന്ധനം എന്ന ഈ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം കൂടെ വായിക്കുക. 6 അധ്യായം വായിച്ചാല് ഇത് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഇടവരും. നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പോ നിയമത്തിന്റെ സ്വാധീനവും നിയമത്തിന്റെ സ്വാതന്ത്ര്യവും, നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ചിന്തിക്കാൻ കഴിയും. നിയമം നല്ലതായിരുന്നു നിയമം എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ, നിയമം നല്ലതായിരുന്നു നിയമത്തിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നിയമത്തിന് രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു. നിയമത്തിന് രക്ഷിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് യേശു വന്നതും നിയമത്തെ നിവർത്തിച്ച് നമ്മെ രക്ഷിക്കുകയും ചെയ്തത്. കരമുയർത്തി പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് കർത്താവ് ചെയ്തത്. പാപം നമ്മെ ബന്ധിച്ചു, നിയമവും നമ്മെ ബന്ധിച്ചു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇനിയും വാക്യങ്ങൾ എടുത്താൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയത്തെ ഒരുപക്ഷെ കാർന്നു തിന്നാൻ ഇടവരും. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യത്തിൽ നിന്ന് ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിക്കുക. അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3 മുതല് ഞാൻ ഈ പറയുന്ന അധ്യായങ്ങൾ ശ്രദ്ധിക്കുക. 3, 4, 5, 6, 7 ഇത്രയും അധ്യായങ്ങള്, പ്രത്യേകിച്ച് 8-ാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഈ 3 അധ്യായങ്ങൾ 4 അധ്യായങ്ങൾ അറ്റ്ലീസ്റ്റ് വായിക്കുക. അപ്പൊ ഈ നിയമം എങ്ങനെ മനുഷ്യനെ ബന്ധിച്ചു വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നിയമം നല്ലതാണ്, നിയമത്തിൽ ജീവിക്കാൻ കഴിയുന്നവർക്ക്. നിയമത്തിൽ ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ പാപം എന്നെ ബന്ധിച്ചു വെച്ചാൽ നിയമം എനിക്ക് രക്ഷയ്ക്കല്ല ശിക്ഷയ്ക്കേ കാരണമാവുകയുള്ളൂ. അതാണ്, അതുകൊണ്ടാണ് പൗലോസ്ലി പറയുമ്പോ പറയുന്നത് എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി തന്ന നിയമം എനിക്ക് ശിക്ഷയ്ക്ക് കാരണമായി. ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം വായിക്കുന്നത്. അപ്പൊ 3 കാര്യം പറയുന്നത് പിന്നെയും പറയാം, ഒന്നുകൂടെ പറയാം. 3 കാര്യം പറയുന്നത്, 1 പാപത്തിന്റെ നിയമം, 2 മരണത്തിന്റെ നിയമം, 3 ജീവന്റെ ആത്മാവിന്റെ നിയമം അഥവാ യേശുക്രിസ്തുവിലുള്ള പുതിയ നിയമം. ഇനിയാണ് നമ്മൾ 3-ാമത്തെ നിയമത്തിലേക്ക് വരുന്നത്. അപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പൊ 3-ാമത്തെ നിയമത്തിന്റെ പേരാണ് ജീവാത്മാവിന്റെ നിയമം. കരമയോർത്തി ഒന്ന് പറഞ്ഞേ, ജീവാത്മാവിന്റെ നിയമം. ഹല്ലേലൂയാ. എല്ലാരും ചേർന്ന് പറഞ്ഞേ, ജീവാത്മാവിന്റെ നിയമം. നിങ്ങൾ ഇരിക്കുന്ന മുറികളിലേക്ക് ആ നിയമത്തെ പറഞ്ഞ് സ്വീകരിച്ച്, വ്യക്തിപരമായിട്ട് കഴിയുമെങ്കിൽ തലയിലേക്ക് തന്നെ കൈവച്ചുകൊണ്ട് പറഞ്ഞ് സ്വീകരിച്ച്, ജീവാത്മാവിന്റെ നിയമം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവാത്മാവിന്റെ നിയമം, ജീവാത്മാവിന്റെ നിയമം എന്ത് ചെയ്തു? ജീവാത്മാവിന്റെ നിയമം തന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയാ. അപ്പൊ ഈ 2 നീരാളി ഹസ്തങ്ങളെ പൊട്ടിച്ചെറിയുന്ന 3-ാമത്തെ വളരെ ശക്തമായ ഒരു ലോയുണ്ട്.
അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇനിഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ വി വെർ സീയിങ് ദ ലോ ഓഫ് സിൻ, ദെൻ വി വെർ സീയിങ് ദ ലോ ഓഫ് ഡെത്ത്, നൗ വി ആർ സീയിങ് ദ ലോ ഓഫ് ദ സ്പിരിറ്റ്. എന്താണ് ആത്മാവിന്റെ നിയമം, ആത്മാവിന്റെ നിയമം, ജീവന്റെ ആത്മാവിന്റെ നിയമം. ഈ ജീവന്റെ ആത്മാവിന്റെ നിയമം നമ്മിലേക്ക് എങ്ങനെയാണ് വന്നത്? അതാണ് റോമർ 8:1 തുടങ്ങുന്നത്. ആകയാൽ ഇപ്പോ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന വചനം ഒന്ന് പറഞ്ഞ്, ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യ, റോമ 8:1 നോക്കി വായിച്ചോ. ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അപ്പൊ അത് ശ്രദ്ധിക്കൂ, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോൾ നമ്മിൽ നിന്ന് പൊട്ടിമാറിയത് രണ്ട് കാര്യമാണ്, ശിക്ഷയും വിധിയും. വിധി എന്ന് പറയുന്നത് നിയമത്തിന്റെയും ശിക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെയുമാണ്. ശിക്ഷാവിധി എന്ന് പറയുന്ന പദം ശ്രദ്ധിക്കും, ശിക്ഷ വിധിക്കനുസൃതമായുള്ള ശിക്ഷയാണ് ശിക്ഷാവിധി. കണ്ടംനേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. There is no condemnation those who are in Christ Jesus. യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ശിക്ഷാവിധി ഇല്ല എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക, പാപത്തിന്റെ ശിക്ഷയും നിയമത്തിന്റെ വിധിയും. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോൾ നമ്മിൽ നിന്ന് മാറിമറുകയാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടത്? അതാണ് റോമ 6 പൗലോസ്ലീ പറയുന്നത്, മാമോദീസയിലാണ് നാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടത്. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂദാശ ജീവിതത്തിൽ പ്രവേശിച്ച് ജീവിക്കുന്ന ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. റോമാലേഖനം 6 റോമർ കെഴുതിയ ലേഖനം 6 വായിക്കട്ടെ. പെട്ടെന്ന് ശ്രദ്ധിക്കണേ, ഈ വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇത് വായിച്ചു മനസ്സിലാക്കിയാലേ ഇത് അതുപോലെ ഹൃദയത്തിൽ പതിയത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഈ വാക്യം വായിക്കാതെ ഇത് പറയാൻ കഴിയും. എന്നാൽ ഇത് വായിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇടവരും. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, റോമർ കെഴുതിയ ലേഖനം 6:4 വചനം, 6:4 റോമ 6:4 എടുത്തോ. ഒന്ന് ശ്രദ്ധിച്ചോടെ, ശ്രദ്ധിച്ചു കേട്ടോ. 3 വായിക്കാം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? കുവൈറ്റുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്താ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നേ, ശ്രദ്ധിച്ചു കേട്ടെ. 3 വചനം, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഉത്തരം പറ, ഞങ്ങൾക്കറിയാം. അതാണ് സത്യം. എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്താ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നേ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അത് ഞാൻ ക്രൈസ്തവനായിട്ട് ജനിച്ചു, എന്റെ അപ്പനപ്പന്മാരുടെ കാലം പോലെ ഞങ്ങള് ക്രിസ്ത്യാനികളാണ്. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ ചെന്നപ്പോ എന്റെ അപ്പനും അമ്മയും എന്നെ മാമോദീസ കഴിപ്പിച്ചു എന്ന് എന്നെ അറിയിച്ചു. പിന്നീട് അങ്ങനെ ഒരു അറിവായിട്ട് എന്റെ ഹൃദയത്തിലേ ഉള്ളൂ, ഇനി അതല്ലാതെ വേറെ ഒന്നും എന്റെ ഉള്ളിൽ ഇല്ല എന്ന ചിന്തയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്കറിയത്തില്ലേ എന്ന് എടുത്തു ചോദിക്കുക. അങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ, അറിയത്തില്ലേ? അപ്പൊ മാമോദീസ സ്വീകരിച്ചപ്പോൾ നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് ചെയ്തത്. കർമ്മീകൃത്യം എന്ന് പറയാം, മാമോദീസയിലൂടെ നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് ചെയ്തത്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറയാം, മാമോദീസയിലൂടെ നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് റോമർ 8. റോമർ 8 എടുക്ക എടുക്ക എടുക്ക. റോമർ 8:1 വചനം പറയുന്നു, ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന് 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 നല്ലതായിട്ട് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, റോമർ 6:3 പറഞ്ഞു മാമോദീസയിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ്. റോമർ 8:1 പറഞ്ഞു, 8:1 പറഞ്ഞു അങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തില്ല?
ശിക്ഷാവിധിയില്ല. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ് മാമോദീസയിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട എനിക്ക് ശിക്ഷാവിധിയില്ല. ആര് വിധിച്ചാലും എന്നാ വിധി നടത്തിയാലും ഈ വിധി ഒന്ന് നിങ്ങളുടെ മേൽ വാഴത്തില്ല. ഹല്ലേലൂയാ. ഒരു വിധിയും നിങ്ങളുടെ മേൽ വാഴുകയില്ല. കാരണം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. കരമേർത്തി എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉദാശ ജീവിതത്തിന്റെ പ്രാധാന്യം ഇവിടെ ദൈവവചനം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അപ്പോ ഇപ്പോൾ റോമർ കെഴുതിയ ലേഖനം 8:1 ഞാൻ വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള, കണ്ടോ, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോ യേശു ക്രിസ്തുവിലുള്ളത് നമ്മിലേക്കും നമ്മിലുള്ളത് യേശു ക്രിസ്തുവിലേക്കും മാറ്റപ്പെട്ടു. ഒന്നോട് പറയട്ടെ, ശ്രദ്ധിച്ച് കേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യേശു ക്രിസ്തുവിലുള്ളത് എന്നിലേക്കും എന്നിലുള്ളത് യേശു ക്രിസ്തുവിലേക്കും മാറ്റപ്പെട്ടു. എപ്പോ? ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോൾ. ഹല്ലേലൂയാ. എങ്ങനെയാ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത്? മാമോദീസയിലൂടെയാണ്. അവിടെ എവിടെ എഴുതിയിരിക്കുന്നു? റോമ 6:3. വായിക്കാം. റോമ 6:3 ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കൂ. റോമർ 6:3, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായ നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? റോമ 6:4, അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ, കണ്ടോ ആ പദം ഒന്ന് അടിവരെ ഇടണേ, ഐക്യപ്പെടുത്തിയ. ആ പദവും ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനോട് നമ്മെ യുണൈറ്റ് ചെയ്ത, ക്രിസ്തുവിൽ നമുക്ക് ഷെയർ വാങ്ങി തന്ന, ക്രിസ്തുവിൽ നമ്മെ ചേർത്ത് വെച്ച. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് ഈ കൂദാശകളുടെ പ്രാധാന്യം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ദീർഘവർഷങ്ങള് പെന്തക്കോസ്ത് സഭയിലെ ശുശ്രൂഷകനായിട്ട് ഈ ലോകമെമ്പാടും കുവൈറ്റിലൊക്കെ സാൽമിയയിലും അബ്ബാസിയയിലും മങ്കഫിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ആയിരുന്ന വേളയില് അപ്പം നിങ്ങളിൽ പലരും ആ സമയങ്ങളിൽ എന്നെ കണ്ടിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ഈ വചനങ്ങളെ ഞാൻ വീക്ഷിക്കുമ്പോൾ എത്ര വ്യക്തമായി ഈ ആശയങ്ങളെ തുറന്നു കിട്ടുന്നു മനസ്സിലാകും. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ പറഞ്ഞതുപോലെ വളരെ ദീർഘനാളത്തെ വളരെ സവിസ്തരിച്ചുള്ള ഒരു പഠനത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ശേഷമാണ് സഭയോട് ഐക്യപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ തീരുമാനം എടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് വലിയ പ്രേരണ തന്നത്. അപ്പൊ അവിടെ സ്നാനം അല്ലെങ്കിൽ ജ്ഞാനസ്നാനം, മാമോദീസ എന്ന വിഷയമൊക്കെ വലിയ കൺഫ്യൂഷനിൽ നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് തളി മതിയോ, കുളി വേണോ, ഇനി ഒന്നുകൂടെ മുങ്ങണോ, മുങ്ങിയവരിനി ഒന്നുകൂടെ മുങ്ങണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളും ചിന്തകളും ഉണ്ടായിരുന്നു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വചന സഭയുടെ പ്രബോധന, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് സ്നാനം എന്നതാന്നും ജ്ഞാനസ്നാനം എന്നതാന്നും എന്നതിനാന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഓ ഇത്ര റിച്ചാണ്, ഇത്ര ആഴമാണ് സഭയുടെ വിശ്വാസം എന്നുള്ളത് കാണാനും കണ്ടു കഴിഞ്ഞപ്പോ അതിനോട് പുറംതിരിച്ച് നിൽക്കാനും ചിന്തിക്കാൻ പോലും അവസരം ഉണ്ടായില്ല. സഭയോട് ഐക്യപ്പെടുവാനായിട്ട് ഇട വന്നു. അതാണ് എൻ്റെ ജീവിതത്തില് വ്യക്തിപരമായിട്ട് സംഭവിച്ചത്. അപ്പൊ ജ്ഞാനസ്നാനത്തിൽ എന്നാ സഹോദരങ്ങളെ സംഭവിച്ചത്? നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതല്ല വിഷയം. കാരണം നിങ്ങൾ അറിയും മുമ്പേ ഈശോയുടെ മരണത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് വ്യക്തികളുടെ വിശ്വാസം അവിടെ പ്രധാനമല്ലാത്തതായി വരുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈശോ മരിച്ചപ്പോൾ ഞാനില്ലായിരുന്നു വിശ്വസിക്കാൻ. അപ്പൊ ഈശോയുടെ മരണത്തെ എന്നെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇനി അതുമായിട്ട് എനിക്ക് ഐക്യമെത്തിപ്പെടാൻ കഴിയുന്നത്. കൊരിന്തോസുകാരുടെ ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ ഒരുവന്റെ മരണത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി. ഒരുവൻ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയുടെ മരണത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി. എല്ലാവരും ഇനി എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് ഐക്യമെത്തിപ്പെടണം. എല്ലാവരും ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഐക്യമെത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ, കേവലം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല, മറിച്ച് ദൈവ സ്നേഹത്തിൽ ദൈവം എല്ലാവരും ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്.
എങ്ങനെയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടത്? ഇവിടെ വചനം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖന 6-ാം അധ്യായത്തിന്റെ വചനം നമ്മൾക്ക് വ്യക്തമാക്കുന്നു. 3-ാമത്തെ വചനം, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ചോദിക്കുക, മറുപടി പറ മറുപടി പറഞ്ഞിട്ടാട്ടെ ബാക്കി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതാ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അറിയാമെങ്കിൽ ഇനി എന്ത് ചെയ്തോണം? അറിയാമെങ്കിൽ റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എടുത്തിട്ട് എന്റേതായിട്ട് വിശ്വസിച്ച് പറഞ്ഞോണം, ആകയാൽ ഇപ്പൊ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ റോമർ 8:1 വായിച്ചിട്ട് ഓ ഇതെനിക്കൊന്നും ഉള്ളത് അല്ലടേ, ഓ ഇതെനിക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ വല്ലാത്ത ആത്മീയതയിൽ ഉയർന്ന ആത്മീയ അവസ്ഥയിലും ഒക്കെ ഉള്ളവർക്കുള്ളതാണെന്ന് വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് റോമർ 8:1 വായിച്ചിട്ട് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, എന്റെ കാര്യമായി പറയുന്നത്, ഹാലയിലുയ്യാ, ഇരുകരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, ഹാലയിലുയ്യാ, എന്റെ കാര്യമായി പറയുന്നത്, ഇപ്പോ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടാ ശിക്ഷാവിധി ഇല്ലാത്ത? എന്തെന്നാൽ ക്രിസ്തുവിലുള്ളത്. അടിവരയിടുന്ന ആ വാക്യത്തിന് ആദ്യത്തെ അടിവരയിടേണ്ടതാണ്. അടിവരയിടുന്ന ശീലം ഉണ്ടെങ്കിലേ അടിവര ഇടാവുള്ളേ. ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ബൈബിളിൽ എല്ലാം കൂടെ വരച്ച് കുറിച്ച് വെക്കണമെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. ഞാനൊരു ആവേശത്തിന് പറയുന്നത്, അതങ്ങ് വിട്ടേക്ക്. ഇനി എനിക്ക് അടിവര ഇടുന്ന ശീലമില്ല. ഇനി ബ്രദർ പറഞ്ഞു ബൈബിൾ എല്ലാം കൂടെ വരച്ച് ആക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു എന്ന ചിന്ത ആദ്യമേ ശ്രദ്ധിക്കുക. 2-ാമത്തേത്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോ നമ്മിലേക്ക് എന്തു വന്നു? ഈ ഐക്യപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരപ്പ് വരുത്തി, റിക്കൺസിലേഷൻ ആണ് ഈ ഐക്യപ്പെടുക എന്ന് പറയുന്നത്. നിരപ്പായി കഴിയുമ്പോ എന്താ, ഇനി ബൈബിൾ ഭാഷയിലേക്ക് പോലും ഇറങ്ങാൻ, നിരപ്പ് എന്ന് പറഞ്ഞ എന്താണ് അവസ്ഥ? ഇവിടുത്തെ എന്തോ അത് തന്നെയാണ് അവിടെയും, അവിടുത്തെ എന്തോ അത് തന്നെയാണ് അവിടെയും. അതാണ് നിരപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ, നിരപ്പ് വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ക്രിസ്തുവിലുള്ളത് എന്നിലേക്ക് വരുന്നതിന് ഇന്ന് ഒരു തടസ്സവുമില്ല. ഹാലേലുയ്യാ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഹാലേലുയ്യാ. കരമുയർത്തി, ക്രിസ്തുവിലുള്ളത് ഇനി എന്നിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. ക്രിസ്തുവിൽ എന്തുണ്ട്? ക്രിസ്തുവിൽ എന്തുണ്ട്? ക്രിസ്തുവിലുള്ളത് എന്താണ്? ക്രിസ്തുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ നിയമം. അതിപ്പോ എങ്ങോട്ട് വരുവാ? നിന്നെ എന്നിലേക്ക് വരിക. നോക്ക്, ഞാൻ വായിക്കുന്നത് റോമ 8:2 എടുത്തോ, എടുത്തോ, റോമ 8:2 എടുത്തോ, തലകൂലക്ക് റോമർ 8:2 എടുത്തോ. എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുവിലുള്ളത് നമ്മിലേക്ക് വരികയാണ്, കാരണം നാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരാണ്. എങ്ങനെ, എങ്ങനെയാന്ന് അറിയത്തില്ലേ? ഇതെല്ലാം വെറുതെ ആയോ പറഞ്ഞത്? റോമ 8:3 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മമോദീസയിലൂടെ നമുക്ക് സിദ്ധിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സഭയെ, സഭയുടെ വിശേഷണത്തിൽ മമോദീസയെ ഊദാശകളുടെ കവാടം എന്ന് വിളിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് സ്വർഗീയ സൗഭാഗ്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്. അവിടുന്നാണ് ഊദാശകൾ ഓരോന്നിലേക്ക് ഒരു മനുഷ്യൻ നടന്നു കയറുന്നത്. ആ മുഴുവൻ കൂദാശകളുടെ സൗഭാഗ്യത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുകയാണ് മാമോദീസയിലൂടെ വാസ്തവമായി സംഭവിക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ക്രിസ്തുവിലുള്ളത് നമ്മിലേക്ക് വരികയാണ്. ക്രിസ്തുവിൽ എന്തുണ്ട്? അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഇനി അത് നമ്മിലാണ്, ക്രിസ്തുവിൽ. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് തന്നെ പറയാം, റോമ 8:2 എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും, നമ്മൾ മുമ്പേ പറഞ്ഞത് അത് രണ്ടും അല്ലേ, പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സ്വാതന്ത്ര്യം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്കുള്ളതാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞ നമുക്കുള്ളതാണ്. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. നമുക്കുള്ളതാണ് ഇന്ന് ഇത്. ഇത് സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ഹൃദയവും തുറക്കപ്പെടണം. എനിക്കുള്ളതാണ് ഇത്. ഹല്ലേലൂയ. അപ്പൊ ഈ സ്വാതന്ത്ര്യം, ഇനി ഞാൻ ഈ മുമ്പേ വിശദീകരിച്ച 2-ാമത്തെ നിയമം എനിക്കറിയാം എത്ര കണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് അല്ലെ. ആദ്യത്തെ പാപത്തിന്റെ നിയമം എല്ലാവർക്കും മനസ്സിലായി. 2-ാമത്തെ നിയമം മരണത്തിന്റെ നിയമം അത്ര കണ്ട് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതാ ഇവിടെ ഇത് വായിക്കുക. എന്തെന്നാൽ യേശുക്രിസ്തു, 3-ാമത്തെ വചനം ശ്രദ്ധിക്കും. എന്തെന്നാൽ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന്
അസാധ്യമായത് ദൈവം ചെയ്തു. ശരീരത്താൽ റോമാലേഖനം അവിടെ നിർത്തി നിർത്തി പോണം. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. നിയമത്തിന് എങ്ങനെ അസാധ്യമായത്? ശരീരം ആണ് നിയമത്തിന് മുമ്പിൽ അസാധ്യമാകാൻ കാരണം. നിയമം നല്ലതാണ്, പക്ഷെ നിയമം കിട്ടിയ ശരീരം കൊള്ളുകയില്ല. അപ്പൊ നിയമം അസാധുവായത് എവിടെയാണ്? എന്റെ ശരീരത്തിന്റെ മുമ്പിലാണ്. അതാ റോമർ 8:4 പറയുന്നത്. നോക്കിയേ എന്തെന്നാൽ 3:8-3 ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട. ലോ ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് വീക്ക് ത്രൂ ദ വീക്ക്നെസ് ഓഫ് മൈ ബോഡി, മൈ ഫ്ലഷ്. ലോ വാസ് റിട്ടൺ ഇൻ ഗോഡ്സ് സ്റ്റാൻഡേർഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമം ദൈവത്തിന്റെ നിലവാരത്തിൽ എഴുതിയതാണ്. ലോ ഈസ് ഗുഡ് ബിക്കോസ് ദ ലോ ഗീവർ ഇസ് ഗുഡ്, ബട്ട് ഐ വാസ് നോട്ട് ഗുഡ്. ദ റെസിപ്പിയന്റ്, who was the recipient? You and me, we were not good. Law was commanding us to do certain things, but I was not able to fulfill. Why? I was weak in my flesh. Law was good, but I was not good. Law was strong, I was weak to fulfill the commitment of the law, commitments of the law. Adana ivada nammal manasilakkunnu moonamatho shariratal balahinamaakkapetta neemathine kando neema evada balahinamaakkapettathu shariratha. Law was weak in my flesh. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. എങ്ങനെ? അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൽ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഏത് ശരീരത്തിൽ? ഈശോയുടെ ശരീരത്തിൽ. അതാണ് അതിദാരുണമായ പീഡാസഹനം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിൽ നമ്മൾ കണ്ടത് വീക്ക്നെസ് ഓഫ് ദി ഫ്ലഷ്, ശരീരത്തിന്റെ ബലഹീനതയിൽ ഈശോ വരികയാണ്. പരിശുദ്ധ അമ്മ മാലാഖയോട് സമ്മതം അറിയിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തിയാക്കട്ടെ. ആ സമ്മതത്തിൽ അമ്മയിൽ ഉരുവായത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ സത്തയിലും സാരാംശത്തിലും പരമമായ ഐക്യത്തിലും ദിവ്യമായ ആനന്ദത്തിലും പരിപൂർണമായ ത്രിയേക ദൈവത്തിൽ രണ്ടാം സ്ഥാനീയനായ ഈശോയാണ് ജഡാവതാരം ജഡീകമായി ഇറങ്ങി വരുന്നത്. അപ്പൊ അതാണ് ആ ഒരു വിശ്വാസം. അതാണ്, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവെന്ന് 4-ാം നൂറ്റാണ്ടിൽ തന്നെ എഫസോസ് കൗൺസിൽ വിളിച്ച് തിയോട്ടോക്കോസ്, ക്രിസ്റ്റോട്ടോക്കോസ് അല്ല, തിയോട്ടോക്കോസ് എന്ന് വിളിച്ച് ദൈവമാതാവ്, ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവൾ എന്ന ആശയത്തിലാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് ആഴമായിട്ട് പതിയേണ്ടിയത്. ഞാൻ ചിന്തിച്ചും ധരിച്ചും വെച്ചിരുന്നത് മറിയം കേവലം മുട്ടത്തോടല്ലേ, പഴത്തൊലി പഴം എടുത്തു കഴിഞ്ഞ് ഇനി പഴത്തൊലി എന്തിന്, മുട്ട എടുത്തു കഴിഞ്ഞ് മുട്ടത്തോടാരെല്ലാം സൂക്ഷിക്കൂ എന്ന ചിന്തയിലായിരുന്നു എങ്കിൽ അങ്ങനല്ല. അമ്മ, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. കാരണം ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് ദൈവശാസ്ത്രപരമായി പറയുന്നത്. ഹൈപ്പോസ്റ്റാറ്റിക്കലി സമഞ്ജസമായി യേശുക്രിസ്തുവിൽ സമ്മേളിച്ചിരുന്നു. എപ്പോൾ? അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായപ്പോൾ. അപ്പം അമ്മ വാസ്തവത്തിൽ വഹിച്ചത് മനുഷ്യനായ യേശുവിനെ മാത്രമല്ല, ദൈവമായ ക്രിസ്തുവിനെയുമാണ്. അതുകൊണ്ടാണ് മനുഷ്യനായ യേശുവിന്റെയും ദൈവമായ ക്രിസ്തുവിന്റെയും അമ്മ തിയോട്ടോക്കോസ് എന്ന് എഫസോസ് കൗൺസിലിൽ തന്നെ സഭ പരിശുദ്ധ അമ്മയ്ക്ക് നാമകരണം ചെയ്ത് വിശേഷണം കൊടുത്ത് വിശേഷിപ്പിച്ച് വിളിപ്പിച്ചത് ദൈവമാതാവ്, ദൈവത്തിൻ ജനനി. അതാണ് ആ വിശദീകരണം, ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവൾ. അപ്പൊ അവിടെയാണ് നമ്മൾ അറിയുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോൾ ക്രിസ്തുവിലുള്ളത് നമ്മിലേക്ക് വരികയാണ്. ആ ക്രിസ്തുവിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമ്മിലേക്ക് വരികയാണ്. ക്രിസ്തുവിലുള്ള സമാധാനം ഇന്ന് നമ്മിലേക്ക് വരികയാണ്. കാരണം വി ആർ നൗ യുണൈറ്റഡ്. അതാണ് ഇരുപക്ഷത്തെയും തമ്മിൽ ഏക ശരീരമാക്കി ദൈവത്തോട് നിരപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അതാ എഫസോസിലെ പ്രയോഗം, എഫസോസുകാരോട് പൗലോസിലേക്ക് പറയുന്ന പ്രയോഗം. അപ്പൊ ഇന്ന് ഈ ചിന്ത നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, പാപത്തിന്റെ നിയമത്തിന്റെ കീഴിലുള്ളവരല്ല നമ്മൾ, മരണത്തിന്റെ നിയമത്തിന്റെ കീഴിലുള്ളവരും അല്ല നമ്മൾ, പിന്നെ ആരാ? ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ.
ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട നിങ്ങൾ, റോമർ 8:2 എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇന്ന് ആ വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ശിരകളിലേക്ക് പ്രവേശിക്കട്ടെ. ആ വലിയ സ്വാതന്ത്ര്യം നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ മുറികളിൽ അത്ഭുതമുണ്ടാക്കട്ടെ. കിടപ്പ് രോഗികൾ ചാണ്ടി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. മാരക വ്യാധികൾ ഇന്ന് വേരോടെ പറഞ്ഞു പോട്ടെ. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് എന്റെ പ്രിയ സഹോദരങ്ങളെ ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വ്യാപരിക്കുന്നുണ്ട്. ഏതെങ്കിലും പാപത്തിന്റെ ദുർസ്വഭാവങ്ങള്, ദുർപ്രേരണകള് നമ്മെ ഇന്നും പിന്തുടരുന്നുവെങ്കിൽ ആ നിയമത്തിന്റെ ആ നീരാളി ഹസ്തത്തെ മുറിച്ചു മാറ്റാൻ ശക്തിയുള്ള ജീവാത്മാവിന്റെ നിയമം ഒന്ന് പറഞ്ഞേ. ലോ ഓഫ് ദ സ്പിരിറ്റ്, ജീവാത്മാവിന്റെ നിയമം, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ജീവാത്മാവിന്റെ നിയമം. എല്ലാവരും കരമുയർത്തി എന്ന് പറഞ്ഞ് സ്വീകരിച്ച കർത്താവേ ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ആ മുറി മുഴങ്ങട്ടെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനം, ജീവന്റെ വചനം ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. എന്താ വചനം പറയുന്നത്? നമ്മോട് വചനം സംസാരിക്കുകയാണ്. ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട പ്രിയ മക്കളെ നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട പ്രിയ മക്കളെ നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോ എന്നാ സംഭവിച്ചത്? പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് ഒരു വലിയ സ്വാതന്ത്ര്യം. ജീവാത്മാവിന്റെ നിയമം ഒന്ന് പറഞ്ഞേ. ജീവാത്മാവിന്റെ നിയമം. ഹല്ലേലൂയ. എല്ലാ മക്കളും ഈ സമയത്ത് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഏകാത്മാവില് മുറികളിലേക്ക്, വീടുകളിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ജീവാത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ഇന്ന് നിങ്ങളെല്ലാവരോട് പ്രാർത്ഥിച്ച് ഈ ജീവാത്മാവിന്റെ നിയമത്തിലേക്ക് കയറണം എന്നല്ല. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ജീവാത്മാവിന്റെ നിയമത്തിന്റെ കീഴിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അതാണ് വചനത്തിന്റെ പ്രയോഗം. റോമ 6:3 നമ്മളോട് ചോദിച്ചു, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട നിങ്ങളൊക്കെ അത് അറിഞ്ഞുകൂടെ. അത് തന്നെയാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. ജീവാത്മാവിന്റെ നിയമത്തിന്റെ കീഴിലുള്ള നമുക്കറിഞ്ഞുകൂടെ എന്ത്? പാപത്തിന്റെ നിയമത്തിൽ നിന്നും മരണത്തിന്റെ നിയമത്തിൽ നിന്നും സ്വതന്ത്രരായവരാണ് നാം എന്ന് നമുക്കറിഞ്ഞുകൂടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുറിയട്ടെ. ഹല്ലേലൂയ. പാപത്തിന്റെ നീരാളി ഹസ്തങ്ങൾ വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ജീവന്റെ ശക്തി എല്ലാ ശിരകളിലേക്കും വ്യാപരിക്കട്ടെ. മനസ്സൊരുക്കത്തോടെ ഏക ആത്മാവില് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഇതിനെ ഒന്ന് സ്വീകരി. റോമർ 8, ഓ ഹല്ലേലൂയ. റോമർ 8:8 മുഴുവൻ വായിക്കാൻ സമയം പോരാ. ഞാൻ എന്നാൽ 3 വാക്യങ്ങൾ ഞാൻ ആവർത്തിച്ച് വായിക്കാം. റോമർ 8:1, 2, 3 വാക്യങ്ങൾ. ആകയാൽ ഇപ്പോ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ശിക്ഷാവിധി ഇല്ലാത്ത? എന്തെന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. ലോ ഓഫ് ദ സ്പിരിറ്റ് ഇസ് ഓവർ റൂളിംഗ് ദ ലോ ഓഫ് ഡെത്ത് ആൻഡ് ദ ലോ ഓഫ് സിൻ. അതാ ഇവിടെ പറയുന്നത്. പാപത്തിന്റെ നിയമത്തെയും മരണത്തിന്റെ നിയമത്തെയും ഓവർ റൂൾ ചെയ്യുകയാണ് എന്ത്? ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. ഹല്ലേലൂയ. വി ആർ നോ ലോങ്ങർ അണ്ടർ ദി സ്ലേവറി ഓഫ് സിൻ or death. We are under the bondage of the law of the spirit. Hallelujah. ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിൽ അടിമകളാണ് നമ്മൾ അതിന്റെ കീഴിൽ. ഹാലേലൂയ. അപ്പൊ നോക്കി, സോ ഇനി ഇത്രയും കൂടെ ഒന്ന് പറഞ്ഞ് ഞാനത് ക്രോഡീകരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൂടുതലായി കഴിഞ്ഞു. സമയം പോയാൽ അറിഞ്ഞില്ല അല്ലെ. എന്തായാലും ഞാൻ ഇത്രയും കൂടെ ഒന്ന് പറഞ്ഞ് ക്രോഡീകരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. How powerful is the law of the sin? And we were seeing how powerful is the law of the death. ഇപ്പൊ നമുക്ക് മനസ്സിലായി പാപത്തിന്റെ നിയമത്തിന് എത്ര ശക്തി ഉണ്ടായിരുന്നു, എത്ര ശക്തിയായിരുന്നു. നാം അറിയാതെ നമ്മെ അടിമപ്പെടുത്താൻ പാപത്തിന്റെ നിയമത്തിന് ശക്തി ഉണ്ടായിരുന്നു. നാം അറിയാതെ നമ്മെ അടിമപ്പെടുത്താൻ പാപത്തിന്റെ നിയമത്തിന് ശക്തി ഉണ്ടായിരുന്നു. ആദം മുതൽ ഈശോ വരെ വാഴാൻ പാപത്തിന്റെ നിയമത്തിന് ശക്തി ഉണ്ടായിരുന്നു. പാപത്തിന്റെ നിയമം അത്ര ശക്തിയുള്ളതാണെങ്കിൽ ആത്മാവിന്റെ നിയമം എത്രയധികം. ഹല്ലേലൂയ. പാപത്തിന്റെ നിയമത്തിന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിന്റെ നിയമത്തിന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഹല്ലേലൂയ. പാപത്തിന്റെ നിയമം നമ്മുടെ അടുത്ത് ഉപയോഗിച്ചത് നമ്മുടെ അനുവാദം കൂടാതല്ലേ? ആണോ അല്ലയോ? പറ. എന്തേലും ട്രെയിനിങ് കിട്ടിയോ കള്ളം പറയാൻ? പക്ഷെ എന്ത് നന്നായിട്ടാ കള്ളം പറയുന്നത്. എന്തിനെല്ലാം പരിശീലനം കിട്ടി.
പക്ഷെ എനിക്ക് ദേഷ്യം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓ, എനിക്ക് ഈയിടെ ആയിട്ട് ദേഷ്യം വരുന്നില്ലല്ലോ, എന്റെ ദൈവം എനിക്കൊന്ന് ദേഷ്യം വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നു. ഇല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് പുറത്തു വരിക. നമ്മുടെ അനുവാദം പോലും വേണ്ട. അനുവാദമൊക്കെ ചോദിക്കുന്നതിന് ഇപ്പം കൈയും പൊങ്ങി, നാക്കും എടുത്തു, കണ്ണുകൊണ്ട് കണ്ടു, നാക്കുകൊണ്ട് പറഞ്ഞു, കൈകൊണ്ട് കൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുക, അയ്യോ വേണ്ടായിരുന്നു, അയ്യോ ചെയ്തു പോയല്ലോ. പക്ഷെ നമ്മുടെ അനുവാദം കൂടാതെ പാപത്തിന്റെ നിയമത്തിന് പ്രവർത്തിക്കാൻ ശക്തിയുണ്ടെന്ന് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായി. എന്നിട്ട് സ്റ്റിൽ വി ആർ തിങ്കിങ്, അയ്യോ അപ്പൊ വിശുദ്ധി നമ്മളെ ഇനിയിപ്പോ എങ്ങനെയാ പുറത്തു വരുന്നത്, അയ്യോ അയ്യോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അയ്യോ രോഗസൗഖ്യം ഇനി എങ്ങനെയാ പുറത്തു വരുന്നത്, അയ്യോ ദൈവകൃപ എങ്ങനെയാ പറ. ഹാലേലൂയ, ലോ ഓഫ് ദ സിന്നിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റിന് എത്ര ശക്തിയുണ്ട്. ഹാലേലൂയ, കോപം വന്നതിലും ശക്തിയിൽ സൗമ്യത വരും. ഹാലേലൂയ, ഒന്നുകൂടെ ഞാൻ പദം പറയാം, കോപം വന്നതിലും ശക്തിയില് സൗമ്യത വരും. ഹാലേലൂയ, പാപം വന്നതിലും ശക്തിയില് വിശുദ്ധി വരും. ഹാലേലൂയ, ഫോഷ്ക്ക് വന്നതിലും ശക്തിയില് സത്യം വരും. രോഗം വന്നതിലും ശക്തിയില് സൗഖ്യവും ആരോഗ്യവും വരും. കാരണം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അത് വീക്കും ഇത് പവർഫുള്ളുമാണ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ലോ ഓഫ് ദ സിന്നിന്റെ പുറകിൽ സൈറ്റാൻ ആണെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ പുറകിൽ ഗാഡ് ഹിംസെൽഫ്, ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഹാലേലൂയ, സോ ദാറ്റ് യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ദിസ് ഈസ് പവർഫുൾ. ഹാലേലൂയ, ഹൗ പവർഫുൾ ഈസ് ദിസ്, എത്ര ശക്തമാണിത്. വാ 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 വാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സമയത്ത്. ഹാലേലൂയ. ജോൺസൺ അച്ഛന് അച്ഛന്റെ പൗരോഹിത്യ അധികാരവും കൂടെ നമ്മുടെ കൂടെ ഇരുന്ന് റിലീസ് ചെയ്യുന്ന ഈ വേളയില്, ഹാലേലൂയ, എന്റെ പ്രിയ സഹോദരങ്ങളെ, കൂട്ടമായ സൗഖ്യങ്ങള്. കഴിഞ്ഞ മീറ്റിംഗില് കുവൈറ്റിലെ ലൈവിലാണ് സിസ്റ്റർ ആലീസ്, എനിക്കറിയില്ല അവരിന്ന് ലൈവില് പങ്കെടുക്കുന്നതെന്ന്, മങ്കോഫിൽ നിന്ന് ലൈവിൽ പങ്കെടുത്ത സിസ്റ്റർ ആലീസിന്റെ സൗഖ്യം വാട്സാപ്പില് എനിക്ക് അവരുടെ പിക്ചർ അയച്ചു തന്ന് എന്നോട് സാക്ഷ്യപ്പെടുത്താൻ ഇട വന്നു. അത് ഞാനിപ്പോ ഈ ലൈവിൽ ഓർക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈ സമയത്ത് ലോ ഓഫ് ദ സ്പിരിറ്റ്, റിസീവ് ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ടു അവർ ഹാർട്ട്സ്. ഹാലലൂയ, ഹാലലൂയ, റിസീവ് ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ടു അവർ ഹാർട്ട്. 250 പേര് ഇപ്പൊ ഈ സൂം ലൈവിൽ പങ്കെടുക്കുന്നു എന്നാണ് എന്റെ മുമ്പിലുള്ള സ്ക്രീന് കാണിക്കുന്നത്. യെസ്, 250 പീപ്പിൾ ആർ ജോയിൻ. യെസ്, എക്സാക്ട്ലി 250 പേര് ഈ ലൈവില് പങ്കെടുത്തുകൊണ്ട് സൂം ലൈവിൽ ആയിരിക്കുന്നു, കുവൈറ്റിൽ നിന്ന് ലോകമെമ്പാടും ആയിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദിസ് ഇസ് ദ വെരി മൊമെന്റ് ഗോഡ് വാണ്ട് ടു ഇംപാർട്ട് ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ടു അവർ ഹാർട്ട്. നിയമത്തിന്റെ ഏതാ റോമ 6:3 പറയുന്ന, റോമ 8:2 പറയുന്ന ജീവന്റെ ജീവാത്മാവിന്റെ നിയമം. എല്ലാരും ഒന്ന് പറഞ്ഞേ, ജീവാത്മാവിന്റെ നിയമം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സ്തുതിക്കാൻ തുടങ്ങി. ജീവാത്മാവിന്റെ നിയമം, ജീവാത്മാവിന്റെ നിയമം, ജീവാത്മാവിന്റെ നിയമം, ജീവാത്മാവിന്റെ നിയമം. അതിന്റെ സ്വാധീനം എല്ലാ വ്യക്തികളുടെ ഈ സമയത്ത് വരട്ടെ കർത്താവേ. ഹാലേലൂയ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. ജീവാത്മാവിന്റെ നിയമത്തിന്റെ സ്വാധീനം ഇപ്പോ വരട്ടെ. ഓ, ഞങ്ങളെ അടിമപ്പെടുത്തിയ സകല ചങ്ങലകളും ഇപ്പോൾ പൊട്ടട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ആ കരം വിരിച്ചു പിടിച്ചുകൊണ്ട് കൃപയെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. ഹാലേലൂയ, 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 ഹാലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന് സ്തുതിച്ച്, സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ച്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ച്, ഹാലേലൂയ. കർത്താവായ ക്രിസ്തുവേ, ജീവാത്മാവിന്റെ ഓ സ്വാതന്ത്ര്യത്തിന്റെ നിയമം ഞങ്ങളുടെ എല്ലാവരുടെ മേലും വ്യാപിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. മനസ്സുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. മാരക രോഗ വിപത്തുകള് ഈ സമയത്ത് കെട്ടുകെട്ടെ. ഹാലേലൂയ, കർത്താവായ ക്രിസ്തുവെ, വചനം ജീവനായി വ്യാപിക്കട്ടെ ഈ സമയത്ത് തന്നെ. ഹാലേലൂയ, എല്ലാരും സ്തുതിച്ചു, സ്തുതിച്ചു, സ്തുതിച്ചു. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പിതാവേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങനെ ആരാധിക്കുന്നു. നിത്യ സ്നേഹമേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട് നാഥ, എല്ലാവരെയും കടാക്ഷിക്കണമേ. ജോലി നഷ്ടപ്പെട്ട മക്കളുണ്ട്, ഹാലേലൂയ, ഹാലേലൂയ. പിരിച്ചുവിടലിന്റെ ഭീതിയിലായിരിക്കുന്നവരുണ്ട്, ഹാലേലൂയ. സ്വദേശവൽക്കരണത്തിന്റെ ഭയത്തിലായിരിക്കുന്നവരുണ്ട്, ഹാലേലൂയ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ടിക്കറ്റ് മുടങ്ങിപ്പോയവരുണ്ട്, വലിയ ഭയത്തിലായിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് ഒരേ ശക്തിയോടെ, ഓ ഹാലേലൂയ, ക്രിസ്തുവേ, ജീവന്റെ ആത്മാവേ, ഈ സമയത്ത് എല്ലാ മനസ്സുകളിലേക്കും വ്യാപിക്കണമേ. ഹാലേലൂയ, കിഡ്നി രോഗികളെ സൗഖ്യമാകട്ടെ ജീവന്റെ ശക്തി. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവരും സ്തുതിച്ചു, ഒരുമിച്ച് സ്തുതിച്ചു, സ്തുതിച്ചു, സ്തുതിച്ചു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ്,
കർത്താവായ ക്രിസ്തുവെ, ജീവന്റെ ആത്മാവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സൗഖ്യത്തിന് കാരണമായി തീരട്ടെ, ഇപ്പോൾ തന്നെ അത്ഭുതം അവിടെ നടക്കട്ടെ. ഹല്ലേലൂയ, മൈലുകൾക്ക് അപ്പുറത്തേക്ക് ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നും എന്നേക്കും സ്തുതിയും ആരാധനയും ഹല്ലേലൂയ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തുവെ, ജീവന്റെ ശക്തി എല്ലാ മക്കളിലേക്കും ഈ സമയത്ത് വ്യാപിച്ചിറങ്ങട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവെ, ജീവന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവന്റെ ശക്തി, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ലൈവില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചെവിയുടെ പുറക് മുതൽ കൈ വിരലിന്റെ തുമ്പ് വരെ വലിയ പ്രയാസമായിട്ട് എന്റെ ബ്രദറെ, എന്റെ ഈ കൈ തളർന്നു പോകുന്ന പ്രയാസമാണ് എനിക്കെന്ന് പറഞ്ഞ് അതുപോലെ ഭാരത്തിലായിരിക്കുന്നവര് ഇങ്ങനെ കൈ ഓടിച്ചുകൊണ്ട് സ്തുതിച്ചു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവാത്മാവിന്റെ പ്രമാണം, വലിയ സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മുടെ ശരീരങ്ങളിലേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് ഈ സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല 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 ഒരുപാട് പേര്. ഇത് ആ ബ്രദറിന്റെ പേര് ഡെവിസ് എന്നാണ് ഞാൻ വായിക്കുന്നത്. ഡെവിസ് ഡെവിസ് ഒന്ന് കൈ ഉയർത്തി കാണിക്കും. യെസ്, ഞാൻ ബ്രദറിന്റെ കാര്യമാ പറയുന്നത്. ഇരുവശത്തേക്കും അല്ലെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ഡെവിസ് കേൾക്കാം കേൾക്കാം ബ്രദറെ. ഭയങ്കര വേദന, രണ്ടു വശത്തും തലയിലൊക്കെ വേദന ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെ കൈ ഒന്ന് വലിച്ചു കുടഞ്ഞു, എന്നിട്ട് ആ സൗഖ്യത്തിന് സാക്ഷ്യം പറഞ്ഞു, പെട്ടെന്ന് സാക്ഷീകരിച്ചു. ഓ ഹല്ലേലൂയ, ഇറങ്ങിപ്പോയല്ലേ. പറഞ്ഞു പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ബ്രദറെ. ഈ പുറകില്, ഈ കഴുത്തിന്റെ പുറകില് ഈ കൈ ചേരുന്ന ഇടത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പോലെ ഒരു കട്ടി ഉണ്ടായിരുന്നു അല്ലേ. അതെ 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 അതെ. തപ്പി നോക്കി, തപ്പി നോക്കി. ആ ആ മുഴ തന്നെ അവിടെ അപ്രത്യക്ഷമായിരിക്കുക. എടുത്തു മാറ്റിയിരിക്കുക. പൂർണ്ണ സൗഖ്യം കിട്ടിയല്ലേ. അതെ 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 അതെ. ഹല്ലേലൂയ. കരം ഉയർത്തി നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തുവേ, ഹല്ലേലൂയ. ജീവന്റെ ശക്തി ഓരോ മക്കളിലേക്കും ഈ സമയത്ത് വ്യാപിക്കട്ടെ. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ശക്തി ഓരോ മക്കളിലേക്കും ഈ സമയത്ത് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ഒരുപാട് സൗഖ്യങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ബ്രദറെ, എന്റെ തല മുതൽ പാദം വരെ ഈ ശരീരം മുഴുവൻ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്ന് ഈ ഈ പറഞ്ഞ വാക്ക് റോമ ആറ് മൂന്ന് വചനം ഏറ്റെടുത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങുക. 6:2 ഏറ്റെടുത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങുക. ക്രിസ്തുവിലുള്ള ജീവന്റെ നിയമം ഒന്ന് പറഞ്ഞു. ക്രിസ്തുവിലുള്ള ജീവന്റെ നിയമം, ദ ലോ ഓഫ് സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്തുവിലുള്ള ജീവന്റെ നിയമം. അത് അത് പറഞ്ഞ് സ്വീകരിക്കുക. റോമ 6:2 കഴിയുമെങ്കിൽ. എനിക്കറിയാം നിങ്ങൾ പറഞ്ഞ ജോലിയൊക്കെ കഴിഞ്ഞൊക്കെ വളരെ ലേറ്റൊക്കെ ആയിട്ടൊക്കെ ഉറങ്ങാനൊക്കെ താല്പര്യപ്പെടുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ നിർബന്ധിക്കുക, റോമ 6 ഒന്ന് വായിച്ചിട്ട് കിടക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ 10 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് കിടക്കണം. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇട വരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവെ, ജീവന്റെ വചനം, ജീവന്റെ വചനം, ഹല്ലേലൂയ. ഈ സമയത്ത് ഓരോ ശരീരങ്ങളിലേക്കും വ്യാപിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മള് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് ചേർന്ന് കഴിയുമെങ്കിൽ ഒച്ച സ്വരത്തിൽ വിളിച്ചു പറയുക. റോമ 8:2 പ്രകാരം ജീവാത്മാവിന്റെ നിയമം ഒന്ന് പറഞ്ഞാട്ടെ. ജീവാത്മാവിന്റെ നിയമം, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, ജീവാത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെയും, പറഞ്ഞാട്ടെ, ജീവാത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ടിനുവിന്റെ കുഞ്ഞു വരെ കരമുയർത്തി എന്ന് പറയുന്നു. ചേർന്ന് പറഞ്ഞു, ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ മേലേക്കും വലിയ അഭിഷേകം ഇറങ്ങട്ടെ. ഞാനും കൊണ്ട് ആ കുഞ്ഞിനെ കർത്താവ് ഈ സമയത്ത് നിറയ്ക്കട്ടെ. അച്ഛനോട് ചേർന്ന്, ജോൺസൺ അച്ഛനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ സമയത്ത് രോഗികൾ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെക്കുക.
അച്ഛനോട് ചേർന്ന് ആ പൗരോഹിത്യ അധികാരം അച്ഛൻ തുറന്നു വിടുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഐക്യം എത്തിപ്പെട്ടുകൊണ്ട് ഒരേ സ്വരത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് സൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകും. നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ വെക്കുക, ഏക സ്വരത്തിൽ എന്നോട് ചേർന്ന് വിളിച്ചു പറയുക ഈ വചനം, Romans 8:2 വചനം വിളിച്ചു പറയുക. ജീവാത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും നിരാശയുടെയും അസമാധാനത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തുവേ, ഈ സമയത്ത് ഓരോ ശരീരങ്ങളിലേക്ക് അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ശരീരങ്ങളും ഈ സമയത്ത് സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്നു. Romans 8:2 വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Romans 8:2 വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം, ജീവന്റെ വചനം ഓരോ ശരീരങ്ങളിലേക്ക് ഈ സമയത്ത് വ്യാപിക്കട്ടെ. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് അവരവര് കൈവച്ചിരിക്കുന്ന ഇടത്തേക്ക് ഹല്ലേലൂയ. സന്തോഷ് ജോസഫ് സംസാരിക്കൂ. സന്തോഷ് ജോസഫ്, സന്തോഷ് ജോസഫിന്റെ നട്ടലിലേക്ക് ഈശോയുടെ കൈ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. സന്തോഷ് ജോസഫ് സംസാരിക്കൂ. നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം വന്നിരിക്കുന്നു. യുവർ ടൈം ഹാസ് കം. യെസ്, സന്തോഷ് ജോസഫ് സംസാരിക്കൂ. യെസ് സന്തോഷ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിലേക്ക് തല മുതൽ പാദം വരെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു കേട്ടോ. ഹല്ലേലൂയ. സന്തോഷ്, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? ഇപ്പൊ എന്റെ കിഡ്നിക്ക് വേണ്ടി, പോളിസിസ്റ്റിക് കിഡ്നിയാണ് എനിക്കുള്ളത്. യെസ്, ഇൻ ദി മൈറ്റി നെയിം ഓഫ് ജീസസ് കിഡ്നി സൗഖ്യമാകുന്നു. സന്തോഷ്, അത്ഭുതകരമായി കിഡ്നിയുടെ മേൽ ഈശോയുടെ സ്പർശനം വരുന്നു. കർത്താവേ, വചനം ഇറങ്ങട്ടെ, ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. വചനം ഇറങ്ങട്ടെ, ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, സന്തോഷ് ഈ സമയത്ത് തന്നെ സുഖം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ സൗഖ്യം, സന്തോഷത്തിലേക്ക് ഈ സമയത്ത് ഇറങ്ങട്ടെ. ക്രിസ്തുവേ, പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ ഓരോ ശരീരങ്ങളിലേക്കും. ഹല്ലേലൂയ, ശക്തി ഇറങ്ങട്ടെ. അവരവര് അവരവരെ പോസ്റ്റേജിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കഴുത്തലില് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബ്രസ്റ്റിലെ മുഴകള് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ശരീരങ്ങളെ ഈ സമയത്ത് സ്പർശിക്കണമേ നാഥ. ഹല്ലേലൂയ. അമ്മേ, മാതാവേ, പരിശുദ്ധ അമ്മേ, ഈ സമയത്ത് അമ്മയുടെ മാധ്യസ്ഥത്തെ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഈ മക്കളുടെ, ഈ മക്കളോട് ഈ സമയത്ത്, ഈ മക്കൾക്ക് വേണ്ടി അമ്മ പുത്രനോട് അപേക്ഷിക്കണമേ. ഓരോ ഓരോ സംഘടനകളെയും ഈ സമയത്ത് ഒപ്പിയെടുത്ത് പുത്രനെ അറിയിക്കണേ. കാനായിലെ വീടിന്റെ അകത്തി എന്ന് അവിടുത്തെ വിഷയത്തെ പുത്രന്റെ അടുക്കൽ എത്തിച്ചതുപോലെ അമ്മേ മാതാവേ, ഈ സമയത്ത് ഓരോ മക്കളുടെ സങ്കടങ്ങളെയും ദൈവത്തോട് ഈ സമയത്ത് അറിയിക്കണമേ. പിതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, അത്ഭുത ജീവന്റെ ശക്തി ഓരോ ശരീരങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. ഇന്ന് കുറച്ചുപേരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക്. അവിടുന്ന് മെസ്സേജ് എനിക്ക് തന്നു. ഇവിടെ മാത്യു ജോൺ ആണ് എന്നോട് സംസാരിച്ചതെന്ന് തോന്നുന്നു. അപ്പം എനിക്കറിയില്ല ഇത്രയും പേര് വരുമ്പോ എങ്ങനെയാണ് ഇതിനകത്ത് സംസാരിക്കാൻ കഴിയുന്നതെന്ന്. ടിനു പറയൂ. ടിനു, എനിക്ക് ടിനു ടിനെ കാണാൻ കഴിയുന്നു. ഹലോ. ആ ടിനു, കേൾക്കാം, പറയൂ. എന്റെ മോന് വേണ്ടിട്ടായിരുന്നു. അവന് ഇങ്ങനെ ഹെയർ മുഴുവൻ പോവാ, അത് ഇവിടെ തല ഇങ്ങനെ മൊത്തം ഇവിടെ പോണു, ഐബ്രോസ് ഇല്ല. അപ്പോ അപ്പൊ അവന് ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ഇഷ്യൂ ആണ് പറയണത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറയണത്. 5 വയസ്സ് ഇപ്പൊ അവന്. ഓക്കെ, ചിന്നു ആ കുഞ്ഞിന്റെ തലയിലേക്ക് കൈവച്ചോ. കർത്താവേ, ഈ സമയത്ത് ഒരു മാതാവിന്റെ അധികാരം കർത്താവേ ഞങ്ങൾക്ക് യേശോയിൽ തന്ന ആ വലിയ സൗഖ്യത്തെ പ്രത്യേകിച്ച് അച്ഛനോട് ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് ഐക്യമെത്തിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നിന്റെ മകനെ പിരിയം കിളിക്കട്ടെ, ഐബ്രോസ് എല്ലാം മടങ്ങി വരട്ടെ, മുടി തളർന്നു പോയത് പൊഴിഞ്ഞു പോയത് എല്ലാം തിരികെ വരട്ടെ. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ശക്തി 5 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ മേല് ഒരത്ഭുതത്തിന്റെ ശക്തിയെ ഈ സമയത്ത് അയക്കണമേ. കർത്താവിന്റെ ജീവന്റെ ശക്തി, ഹല്ലേലൂയ. ടിനോട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ടിനു
ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിട്ട് അത് വളർന്നു വരുന്നത് കണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഇപ്പം വെറുതെ ഈ ഈ അവസ്ഥ കണ്ടിട്ട് പിറുപിറുക്കുവോ ദൈവത്തോട് കുറ്റം പറയുമോ ഒന്നും വേണ്ട, സഹനമായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു അതിനകത്ത് വലിയ അത്ഭുതം വെളിപ്പെട്ട് വരും കേട്ടോ. ഇപ്പൊ തന്നെ അത് തുടങ്ങി. ലാലി കെ സാമുവേൽ, ലാലി കെ സാമുവേലിന്റെ പുറകിൽ ടെറ്റലസ്റ്റായി എഴുതപ്പെട്ടത് ഞാൻ കാണുന്നു. ലാലി കെ സാമുവേലിന് ടെറ്റലസ്റ്റായി ഒക്കെ എവിടുന്ന് കിട്ടി? അതെല്ലാം ബ്രദർ പഠിപ്പിച്ചതാ. ലാലി കെ സാമുവേൽ എല്ലാ എല്ലാ വീഡിയോസും എല്ലാ പ്രോഗ്രാം എല്ലാ മെസ്സേജസും ഞാൻ കേൾക്കാറുണ്ട്. താങ്ക് യു സിസ്റ്റർ. ലാലിക്ക് അറിയാവുന്ന പോലെ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദൈവിക ഇടപെടലായിരുന്നു ഈ ടെറ്റലസ്റ്റായി. കുരിശിൽ ഈശോ അവസാനമായി പറഞ്ഞ ആ പദമാണ് എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പദം. നമുക്ക് എപ്പോഴെങ്കിലും കുവൈറ്റുകാർക്ക് വേണ്ടി ലൈവ് ചെയ്യുമ്പം ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യുകയും ടെറ്റലസ്റ്റായി എന്ന പദം സിസ്റ്റർ ലാലി സ്വീകരിച്ച പോലെ തന്നെ എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ഇട വരികയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ അത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു ബ്രദർ. യു ആർ വെൽക്കം. പ്രൈസ് ദി ലോർഡ്. ആ ബ്രദർ സാജൻ പറയൂ. സാജൻ തോമസ് കേൾക്കാം. മോൾക്ക് ഒത്തിരി കാലമായിട്ട് അലർജി ഉണ്ട്. ജനിച്ചപ്പോ തൊട്ട് ഒരു ഒന്നര വയസ്സായപ്പോ തൊട്ട് നോട്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിപ്പോ സ്ക്രീനിൽ കൊണ്ടുവരും. ഒത്തിരി മരുന്നും ഓയിന്റ്മെന്റും ഒക്കെ എടുത്തു. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ഇപ്പൊ കയ്യാലും ഉണ്ട്, അങ്ങനെ ശരീരത്തിന്റെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ അതെ അതിങ്ങനെ ഇപ്പം ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഇടയ്ക്ക് അത് വല്ലാതെ ഇങ്ങോട്ട് കൂടും. അങ്ങനെയൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ കഴുത്തിന്റെ വേദന പറഞ്ഞിരുന്നു. അപ്പൊ എക്സ്റേ ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് പറഞ്ഞൊരു എക്സ്ട്രാ റിപ്പ് ഉണ്ട്. സാജൻ ഇപ്പൊ വിശ്വസിച്ചു, ജോൺസൺ അച്ഛൻ നമ്മളോട് ചേർന്നുണ്ടല്ലോ. നമുക്ക് ഈ സമയത്ത് ഏക ആത്മാവില് നമുക്ക് ഒരുമിച്ച് ആ മോൾക്ക് മോളുടെ പേരന് നിമിഷ നിമിഷയ്ക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, അത്ഭുതകരമായ ജീവന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ. ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഏക ആത്മാവിലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അച്ഛന് ആ പൗരോഹിത്യ അധികാരവും കൂടെ റിലീസ് ചെയ്യുന്ന ഈ സമയത്ത് നിന്റെ മകളുടെ മേലേക്ക് നിമിഷയുടെ ശരീരം മുഴുവൻ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. അത്ഭുത സൗഖ്യത്തിന് കാരണമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഈ നിമിഷയോട് പറയുക, നിമിഷയോട് പറയുക ഇംഗ്ലീഷിൽ, ഒരുപക്ഷെ മലയാളത്തിൽ അല്ലായിരിക്കും, നിമിഷയ്ക്ക് ഇംഗ്ലീഷിലായിരിക്കും ഈ റോമൻസ് 8:2 കൺഫസ് ചെയ്യാൻ കഴിയുന്നത്. ലോ ഓഫ് ദ സ്പിരിറ്റ്, അത് ലെറ്റർ കൺഫസ് ദാറ്റ് പവർഫുൾ വേർഡ് റോമൻസ് 8:2-3. ഓക്കെ നിമിഷ. Thank you. Hi, Nimisha. Hello. Sherry, Nimisha. Mola saukyo aayi kada, nee vishwasicho mane. Praise the Lord, brother. Brother, ende oru cousin brother undu naattilana. Adheyathane ippo 50 vayas prayam undu. ഇപ്പോ ആ സഹോദരന് ആദ്യം ലങ്സില് ക്യാൻസർ ആണ്, സിവിയർ ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസത്തോളമായി ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ലങ്സിലെ ക്യാൻസർ കുറച്ച് കുറവായി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പിന്നെ അത് താഴോട്ട് ഇറങ്ങിയിട്ട് തണ്ടലിന്റെ അവിടെയൊക്കെ ക്യാൻസർ ആയിട്ടുണ്ട്. എല്ലുകൾ ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. രണ്ട് മക്കളുണ്ട്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കസിൻ സിസ്റ്ററിന്റെ മകളുടെ ഭർത്താവാണ്, ബാബു എന്നാണ് പേര്. ബാബുവിന്റെ മേലെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി. ഹല്ലേലൂയ പ്രിയ അച്ഛന്റെ അധികാരത്തോട് ചേർന്ന് സന്യസ്ത
ലോർഡ് ജീസസ് ചേർന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തോട് ചേർന്ന് ഏക ആത്മാവില് ഞങ്ങൾ ഈ സമയത്ത് ബാബുവിനെ ജീവന്റെ ഒന്നുകൂടി പറയാം സുബ്രതരെ, ബാബുവിനെ നാളെ കഴിഞ്ഞ് വിളിക്കണം, അവിടെ സൗഖ്യം വ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. വിശ്വസിച്ചോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സമയത്ത് നമ്മള് ദിവ്യകാരുണ്യ ആരാധന സമയത്തേക്ക്, കാരണം ഏറ്റവും വലിയ ആരാധനയിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുമ്പോഴ് നമുക്ക് അതിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല പ്രിയപ്പെട്ടവരെ. നമുക്കത് ഏക ആത്മാവിൽ വിശ്വാസത്താൽ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പറയട്ടെ, നിങ്ങളുടെ അതുപോലെ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ സൺഡേയിൽ നമ്മുടെ കുർബാനയ്ക്ക് ശേഷം, നാട്ടിലെ കുർബാനയ്ക്ക് ശേഷം രാവിലെ 10:30 മുതൽ യൂട്യൂബില് ഒരു 1500 പേർക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നുണ്ട്. അത് അഭിവന്ദ്യ സിൽവസ്റ്റർ പൊന്നുമുത്തം പിതാവിന്റെ നിർദ്ദേശപ്രകാരം അതൊരു പ്രത്യേക നിയോഗത്തില് ഈ ഒരു കൊറോണ പീരീഡില് നടത്താൻ വേണ്ടി, ലോകമെമ്പാടുമുള്ളവർക്ക് വേണ്ടി നടത്താൻ വേണ്ടിയുള്ള ഒരു നിയോഗമാണ്. അപ്പൊ 10:30 നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ലൈവായിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ, എനിക്കറിയാം കുവൈറ്റിൽ അത് ഇച്ചിരി എർലിയർ ആയിരിക്കും, ബട്ട് ട്രൈ ടു ജോയിൻ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനല്, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ, നിങ്ങൾ വേണമെങ്കിൽ അത് എഴുതി വെക്കുക. യൂട്യൂബ് ചാനല് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ, ആ യൂട്യൂബ് ചാനലിൽ 10:30 1500 പേർക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ആണ് നടത്തപ്പെടുന്നത്. ലൈവായിട്ട് ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. അത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം എല്ലാവരും. ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. അത് അഭിവന്ദ്യ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. അപ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് വിശേഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ ആരാധനയിലേക്ക് പോകുമ്പോൾ ഇന്ന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ഏക ആത്മാവിൽ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാനുണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ ഒരു പ്രാവശ്യം കൂടെ പറയാം. 9847389389 വാട്സാപ്പിൽ നിങ്ങൾക്ക് ആ നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പറാണ് 9847389389. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു വോയിസ് മെസ്സേജ് അയക്കാം. കോള് വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇടവരും. ഇങ്ങനെ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് വിശേഷിച്ച് അവസരമൊരുക്കി തന്ന പ്രിയ ജോൺസൺ അച്ഛനോട് ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാത്യു ജോണിനും മറ്റ് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കൃപ നാം എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞും ഞാൻ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ.